Hi friends, welcome students in the online class. Welcome. We are going to learn about the LSS parishayumayi sambandhicha onnu rendu chodyangalanu. Appo kanakku parishayil LSS inde kanakku ennu parayunna bhagathu endokke tarathilulla chodyangalanu chodikkunnathu ennaanu nammal innathe classil parichayappedan povunnathu. Appo adumayi bandhappetta onnu rendu chodyangalanu innathe classil nammal padikkan povunnathu. Adil onnamathe chodyam nokki Raju 8:05 മുതൽ 3:25 PM വരെ രാവിലെ 8:05 മുതൽ വൈകിട്ട് 3:25 വരെ ജോലി സ്ഥലത്തായിരുന്നു. ഇതിനിടയിൽ 1 മണിക്കൂർ 20 മിനിറ്റ് വിശ്രമിച്ചു. ബാക്കി മുഴുവൻ സമയവും ജോലി ചെയ്തു. രാജു എത്ര സമയം ജോലി ചെയ്തു എന്നാണ് ചോദ്യം. അപ്പോൾ രാവിലെ 8:05 മുതൽ വൈകുന്നേരം 3:25 വരെയാണ് ആ മുഴുവൻ ജോലി സമയം എന്ന് പറയുന്നത്. അതിനിടയിൽ 1 മണിക്കൂർ 20 മിനിറ്റ് എന്ത് ചെയ്തു? വിശ്രമിച്ചു. അങ്ങനെയെങ്കിൽ ജോലി ചെയ്ത സമയം എത്രയെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആകെ ചിലവഴിച്ച സമയം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് 8:05 മുതൽ 3:25 വരെ ആകെ എത്ര സമയം ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ആ 8:05 ൽ നിന്ന് തുടങ്ങി 3:25 വരെ എങ്ങനെ കണ്ടുപിടിക്കും? 8:05 9:05 10:05 അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 8:05 മുതൽ 3:25 വരെ എത്ര സമയം ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 8:05 മുതൽ 3:05 വരെ എത്ര സമയമുണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? 8:05 9:05 10:05 11:05 12:05 1:05 2:05 3:05 അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 7 മണിക്കൂർ എന്നാണ് കിട്ടിയത്. 8:05 മുതൽ 3:05 വരെ 7 മണിക്കൂറാണ്. ഇനി 3:05 മുതൽ 3:25 വരെ എത്ര സമയമുണ്ടാവും? 3:05 മുതൽ 3:25 വരെ ആ 20 മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. 20 മിനിറ്റാണ്. അപ്പോൾ ആകെ ചിലവഴിച്ച സമയം എത്രയാണ്? ആ രാജു ആകെ ചിലവഴിച്ച സമയം എന്ന് പറയുന്നത് 7 മണിക്കൂർ 20 മിനിറ്റാണ്. 7 മണിക്കൂർ 20 മിനിറ്റാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ആകെ ജോലി സ്ഥലത്ത് രാജു ചിലവഴിച്ച സമയമാണ് നമുക്കിവിടെ 7 മണിക്കൂർ 20 മിനിറ്റ് എന്ന് കിട്ടിയത്. ഇനി അതിനിടയിൽ എത്ര മണിക്കൂർ വിശ്രമിച്ചു? 1 മണിക്കൂർ 20 മിനിറ്റ് വിശ്രമിച്ചു. അപ്പോൾ വിശ്രമിച്ച സമയം എത്രയാണ്? 1 മണിക്കൂർ 20 മിനിറ്റാണ്. 1 മണിക്കൂർ 20 മിനിറ്റ്. ആകെ എത്ര സമയം ജോലി ചെയ്തെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ആ ജോലി ചെയ്ത സമയം നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? സമയം സമം ആകെ 7 മണിക്കൂർ 20 മിനിറ്റുണ്ട്. 7 മണിക്കൂർ 20 മിനിറ്റ്. അതിൽ നിന്നും ഏത് കുറയ്ക്കണം? ആ 1 മണിക്കൂർ 20 മിനിറ്റ് എന്ത് ചെയ്യണം? കുറച്ചാൽ മതി. മനസ്സിലായില്ലേ? ആകെ ജോലി ചെയ്തത് 7 മണിക്കൂർ 20 മിനിറ്റാണ്. അതിൽ വിശ്രമിച്ച് എത്ര മണിക്കൂർ വിശ്രമിച്ചു? 1 മണിക്കൂർ 20 മിനിറ്റ് വിശ്രമിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 മണിക്കൂർ എന്നാണ് ഉത്തരം. എത്രയാണ്? 6 മണിക്കൂർ = 6 മണിക്കൂർ എന്നാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നോക്കാൻ നമുക്ക് മനക്കണക്കായിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം? കണ്ടുപിടിക്കുക. കാരണം 7 മണിക്കൂർ 20 മിനിറ്റിൽ നിന്നും 1 മണിക്കൂർ 20 മിനിറ്റ് പോകുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 6 മണിക്കൂർ എന്നാണ് ഉത്തരം കിട്ടുന്നത്. അതായത് രാജു എത്ര സമയം ജോലി ചെയ്തു? 6 മണിക്കൂർ സമയമാണ് ജോലി ചെയ്തത്. ആകെ 7 മണിക്കൂർ 20 മിനിറ്റ് എന്ത് ചെയ്തു? അവിടെ ചിലവഴിച്ചു. അതിൽ 1 മണിക്കൂർ 20 മിനിറ്റ് വിശ്രമിച്ചപ്പോൾ ബാക്കി ജോലി ചെയ്ത സമയം എന്ന് പറയുന്നത് 7 മണിക്കൂർ 20 മിനിറ്റിൽ നിന്നും 1 മണിക്കൂർ 20 മിനിറ്റ് കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6 മണിക്കൂർ എന്നാണ്. ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു ചോദ്യത്തിലേക്കാണ്. അടുത്ത ചോദ്യം നോക്കിയാൽ 250 മില്ലി ലിറ്റർ വീതം കൊള്ളുന്ന 20 കുപ്പി നിറയെ മണ്ണെണ്ണയുണ്ട്. ഇത് മുഴുവൻ 1 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലാക്കാൻ എത്ര കുപ്പികൾ വേണം എന്നതാണ് ചോദ്യം. അപ്പോൾ 250 മില്ലി ലിറ്റർ വീതം കൊള്ളുന്ന 20 കുപ്പികളുടെ മണ്ണെണ്ണയുണ്ട്. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? നമ്മൾ ചേർത്തിട്ട് 1 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലാക്കാൻ എത്ര കുപ്പികൾ വേണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പോൾ ഈ മില്ലി ലിറ്ററും ലിറ്ററും തമ്മിലുള്ള സാമ്യം എന്താണെന്നൊക്കെങ്കിലും അറിയൂ? എത്ര മില്ലി ലിറ്ററാണ് 1 ലിറ്റർ എന്ന് നമുക്ക് ആദ്യം അറിയണം. 1000 മില്ലി ലിറ്ററിനെയാണ് നമ്മൾ 1 ലിറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം 1000 ഗ്രാമാണ് 1 കിലോഗ്രാം. അതുപോലെ 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. അതുപോലെ തന്നെ 1000 മില്ലി ലിറ്ററാണ് എന്തെന്ന് പറയുന്നത്? 1 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 250 മില്ലി ലിറ്റർ വീതം കൊള്ളുന്ന 20 കുപ്പികളുണ്ട് നമ്മുടെ കയ്യിൽ. അങ്ങനെയെങ്കിൽ നമ്മൾ ആകെ മണ്ണെണ്ണയുടെ അളവ് എങ്ങനെ കണ്ടുപിടിക്കും? 250 ഗുണം
ഇരുപത് നമ്മൾ ചെയ്യണം. 250 × 20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാമോ? 5000 എന്നാണ് കിട്ടുന്നത്. 5000 എന്താണ്? മില്ലി ലിറ്റർ എന്നാണ് കിട്ടുന്നത്. മില്ലി ലിറ്റർ 5000 മില്ലി ലിറ്റർ എന്നാണ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? 250 മില്ലി ലിറ്ററിനെ 20 കൊണ്ട് കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5000 മില്ലി ലിറ്റർ എന്ന അളവിലാണ്. അപ്പോൾ 5000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററാണ്? നേരത്തെ പറഞ്ഞു 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ലിറ്റർ എന്ന് പറയുന്നത്. 1000 മില്ലി ലിറ്റർ ആണ് ഒരു ലിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 5000 മില്ലി ലിറ്റർ എത്രയാവും? 1000 ആകുമ്പോൾ 1, 2000 ആകുമ്പോൾ 2, 3000 ആകുമ്പോൾ 3, 4000 ആകുമ്പോൾ 4, 5000 ആകുമ്പോൾ എത്രയാണ്? 5000 മില്ലി ലിറ്ററുകൾ ചേരുമ്പോൾ 5 ലിറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. സമം എത്രയാണ്? 5 ലിറ്റർ ആണ്. സമം 5 ലിറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആകെ നമ്മുടെ കയ്യിൽ മണ്ണെണ്ണ എത്രയുണ്ട്? 5 ലിറ്റർ മണ്ണെണ്ണയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതെല്ലാവർക്കും മനസ്സിലായാലേ? 5 ലിറ്റർ മണ്ണെണ്ണ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് കിട്ടിയ ആകെ മണ്ണെണ്ണയെ, ഈ മണ്ണെണ്ണയെ നമുക്ക് എത്ര ലിറ്റർ വീതമുള്ള കുപ്പികളിലാക്കണം? ആ, ഇത് മുഴുവൻ 1 ലിറ്റർ വീതമുള്ള കുപ്പികളിലാക്കണമെങ്കിൽ നമുക്ക് എത്ര കുപ്പികൾ വേണമെന്നാണ് ചോദ്യം. അപ്പോൾ ആകെ 5 ലിറ്റർ മണ്ണെണ്ണയുണ്ട്. ഇതിനെ ഓരോ ലിറ്റർ വീതം കുപ്പികളിലാക്കിയാൽ എത്ര കുപ്പികൾ വേണം? 1 ലിറ്ററിനെ 1 കുപ്പിയിലാക്കുന്നു. അതുപോലെ എത്ര കുപ്പികളാണ് വേണ്ടത്? 5 കുപ്പികളാണ് വേണ്ടത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കുപ്പികളുടെ എണ്ണം നമുക്ക് എന്തെന്ന് കിട്ടും? കുപ്പികൾ സമയം എത്ര എന്നാണ് കിട്ടുന്നത്? 5 എണ്ണം എന്നാണ് കിട്ടുന്നത് അല്ലേ. അതെങ്ങനെയാണ് 5 എന്ന് കിട്ടിയത്? ആകെ 5 ഉണ്ട്. അതിനെ 1 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലാക്കാൻ 5 ഭാഗം 1 ആണ് നമ്മൾ ചെയ്യുന്നത്. 5 ഭാഗം 1 = 5 എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. 5 ഭാഗം 1 = 5. അപ്പോൾ എത്ര കുപ്പികൾ വേണം? 5 കുപ്പികളാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം.